അങ്ങനെ സൺഡേ ആയതുകൊണ്ട് ഫാമിലി ഓഡിയൻസിൻ്റെ ഒപ്പം ഫാലിമി എന്ന് പറഞ്ഞ പടം കണ്ടിരിക്കുകയാണ് ഗൈസ്. എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് ഡയറക്റ്റഡ് ബൈ നിതീഷ് സഹദേവൻ. പൊന്നു ബ്രോ, നിങ്ങൾ ഒരു വേറെ ലെവൽ ഡയറക്ടറാവും എന്ന് എനിക്ക് ഈ പടം കണ്ടപ്പോൾ തോന്നി. പേഴ്സണലി അഭിനയിച്ചിരിക്കുന്നവർ നമ്മുടെ ബേസിൽ ജോസഫ്, മഞ്ജു ചേച്ചി, ജഗദീഷ് ഏട്ടൻ, പിന്നെ പുതിയൊരു പുതുമുഖം മച്ചാനുണ്ട്, പേര് സന്ദീപ് എന്നായിരുന്നു. പിന്നീട് ഒരു അപ്പൂപ്പ കഥാപാത്രമുണ്ട്. പുള്ളിക്കാരൻ്റെ പേര് എനിക്കറിയില്ല, അറിയുകയും പോലും ഞാൻ ഈ വീഡിയോ പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ പുള്ളീൻ്റെ അപ്പൂപ്പ എന്ന് തന്നെ സവിശേഷിപ്പിക്കാനാണ് എനിക്ക് താല്പര്യം. ജനാർദ്ദൻ്റെ അപ്പൂപ്പൻ എൻ്റെ അപ്പോൻ്റെ. ഈ പടത്തിൻ്റെ മേജർ പോസിറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ഈ പടത്തിലെ കഥാപാത്രങ്ങൾ തന്നെയാണ്. എജ്ജാതി ക്യാരക്ടേഴ്സ്, എജ്ജാതി ആക്ടിങ്, ആ ക്യാരക്ടറിൻ്റെ ഡെപ്ത് നമുക്ക് ശരിക്കും കിട്ടും. കോമഡി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം കിടില സാധനങ്ങളാണ് മൊത്തം. ഓരോ നോട്ടം കൊണ്ടും ഭാവം കൊണ്ടും എസ്പെഷ്യലി ക്ലൈമാക്സ് പോർഷനൊക്കെ ഓരോ സീനിൽ ഓരോ സെക്കൻഡിൽ നമ്മളിരുന്ന് ജീവിക്കും. കൈയടിച്ച് ജീവിക്കാനുള്ള എല്ലാ വകയുണ്ട്. ജനറൽ ഓഡിയൻസിനൊപ്പം ഇങ്ങനെ ഫുൾ ഹൗസ് ഫുൾ പാക്ഡ് ആയിട്ടുള്ള ഒരു ഓഡിയിലിരുന്ന് നല്ലവണ്ണം ചിരിച്ച് കണ്ട ഒരു പടമാണ് ഗൈസ്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് എ ലൈറ്റ് ഹാർട്ടഡ്, എന്താ പറയുക, ഒരു ഫാമിലി ഓറിയൻറ്റഡ് മൂവി. ഫാമിലിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇഷ്ടപ്പെടുമായിരിക്കാം ഈ പടം. തിയേറ്ററിൽ തന്നെ കാണണമെന്ന് ചോദിച്ചാൽ കാണാനുള്ള വകയുണ്ട്, പക്ഷേ ഒ ടി ടി കണ്ടാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാവരും ഒരു ഫാമിലി ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിരുന്ന് ചിരിച്ചോണ്ട് കാണാൻ പറ്റിയൊരു പടമാണ് ഗൈസ്. കുറേ നല്ല നല്ല സീൻസ് ഉണ്ട്. ഈ അച്ഛൻ മകൻ സംഭവങ്ങളൊക്കെ കാണിക്കുന്ന നമ്മുടെ ബേസിൽ ജോസഫിൻ്റെയും ജഗദീഷ് ഏട്ടൻ്റെയും പെർഫോമൻസ് വരുന്ന ഒരു ഒരു സീനുണ്ട്, ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. പിന്നീട് മഞ്ജു ചേച്ചീൻ്റെ ഒരു പൊളിസാധനമുണ്ട്. പുള്ളിക്കാരി അടിച്ച് കലക്കും. ആ ഹോം കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായതാണ്. പിന്നീട് പറയാൻ എന്താണ്, അയ്യോ ഒരു ഇൻ്റർവെല്ലിൻ്റെ ഒരു സാധനം ഉണ്ട് പോലെ, ഒരു ട്രെയിനിൽ നിന്ന് വലിച്ചിറങ്ങണ ഒരു ഷോട്ടൊക്കെ ഉണ്ട്. എൻ്റെ പൊന്നോ, ഒരു വേറെ ലെവൽ. നമ്മൾ റയറായിട്ട് കണ്ടിട്ടുള്ള കുറേ ഫ്രെയിംസൊക്കെയാണ് സിനിമാറ്റോഗ്രാഫിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ പിന്നെ വെള്ളത്തിനെ, നമ്മുടെ വാട്ടർ, വെള്ളത്തിനെ നല്ല രീതിയിൽ പടത്തിൽ കാണിച്ചു പോയിട്ടുണ്ട്. അത് ഫോഴ്സ്ഫുള്ളി അല്ല, പക്ഷേ ആ സീനൊക്കെ കാണുമ്പോൾ നമുക്ക് ഓ വെള്ളം വെള്ളം അങ്ങനെയുള്ള ഒരു സാധനം നമുക്ക് ക്ലിക്കാവും. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ സത്യം പറഞ്ഞാൽ ട്രെയിലർ കണ്ടിട്ട് ഈ പടം ഒ ടി ടിക്ക് വിടാമെന്ന് വിചാരിച്ചിരുന്നതാണ്. ഇപ്പോൾ ഫ്രണ്ട്സ് കുറേ പേര് കണ്ടു, അവരൊക്കെ കൊള്ളാമെന്ന് പറഞ്ഞു. നമ്മുടെ ജനറൽ റിപ്പോർട്ട്സ് നോക്കിയപ്പോൾ എല്ലാവരും അടിപൊളിയാണെന്ന് പറയുന്നു. അതുകൊണ്ട് പോയി കണ്ടതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഒരു റീൽ അയച്ചിട്ട് എടാ ഈ പടം നീ കാണുമെന്ന് പറഞ്ഞ് എനിക്കിങ്ങനെ അയച്ചപ്പോഴേക്കും, ഞാൻ ഈ പടം ഇറങ്ങണതിന് മുമ്പ് ഞാൻ പറഞ്ഞതാണ് ഒ ടി ടിയിലേ ഞാൻ ചിലപ്പോൾ കാണുള്ളൂ എന്ന് പറഞ്ഞാണ്. പക്ഷേ കിടിലം പടം, വേർത്ത്, 100% വേർത്ത്. ഈ ഇടയ്ക്ക് കണ്ട പടങ്ങളിൽ ഇത്രത്തോളം എനിക്കിഷ്ടപ്പെട്ട ഒരു രണ്ട് മൂന്ന് പടങ്ങളാണ്. ഒന്ന് നമ്മുടെ ജീർണന്ത ഡബ്ലക്സ്, സപ്തസാഗരത ചെലോ സൈഡ് ബി, പിന്നെ ഇത് ഇത് മൂന്ന് 100% വേർത്തായിട്ടുണ്ട്. ബാക്കിയും ചില പടങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്, പക്ഷേ ഇത്രത്തോളം ഇഷ്ടപ്പെട്ട പടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഗരുഡനെ ആയിക്കോട്ടെ, ടൈഗർ ആയിക്കോട്ടെ, ഇതൊക്കെ ജസ്റ്റ് നമ്മൾ കുറേ പടങ്ങളൊക്കെ കണ്ടതായതുകൊണ്ട് അത് ആ ഒരു ഫീലിൽ തന്നെ ഇതങ്ങ് അങ്ങ് പോയി. പക്ഷെ ഇതൊക്കെ കുറച്ചും കൂടി എന്താ പറയുക, കുറച്ചും കൂടി ഒരു വലിയൊരു സാധനമാണ്. ഞാൻ കണ്ടത് പത്മാസ് എറണാകുളം, അവിടെയാണ് കണ്ടത്. ഫുൾ എല്ലാവരും ഹൗസ് ഫുള്ളായിരുന്നു. ഈ പടം കാണാൻ പോയ ഒരു ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് അനുഭവത്തിൽ നിന്ന് എനിക്കൊരു നെഗറ്റീവ് തോന്നിയാണെങ്കിൽ ഇൻ്റർവെല്ലിന് ഒരു കാപ്പി വാങ്ങിച്ചതേ, അയ്യോ പാഷാണം കലക്കി തന്ന പോലെ ഉണ്ടായിരുന്നു. അത് മാത്രമേ എനിക്ക് ഈ ഒരു ദിവസത്തിൻ്റെ ഒരു നെഗറ്റീവ് ആയിട്ട് തോന്നുള്ളൂ. പടത്തിന് ഇതാക്കിയിട്ടൊന്നുമല്ല, ചെറിയ ശോകം കാപ്പിയായിരുന്നു. എനിവേ എല്ലാവരും പടം കണ്ട് നോക്കുക. അയ്യോ ഒരു രക്ഷയില്ലാത്ത പടം, എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. ബേസിലൊക്കെ പുള്ളി അങ്ങ് ജീവിക്കുകയാണ്. എന്ത് ടൈപ്പ് റോള് കൊടുത്താലും അങ്ങ് അടിച്ചു പൊളിച്ച് ചെയ്യുക. മറ്റേ സന്ദീപ് എന്ന് പറഞ്ഞ ബ്രോ, പുള്ളി നല്ലൊരു റീച്ചിലൊക്കെ നല്ല രീതിയിൽ പുള്ളിയും ചെയ്യുന്നുണ്ട്. നല്ല നല്ല കുറേ കോമഡി ഉണ്ട്. പിന്നെ ജോമൻ ജോതർ നമ്മുടെ രോമാഞ്ചത്തിലൊക്കെ ഉള്ള പുള്ളിക്കാരൻ്റെ ഒരു ചെറിയൊരു റോളിൽ വന്നിട്ടുണ്ട്. പുള്ളിയും ഉള്ള സീൻ അടിപൊളിയായിരുന്നു. അത് ഫസ്റ്റ് സീൻ കാണുമ്പോഴത്തേക്ക് എൻ്റെ പോയിന്റ് നമ്മൾ കിളി മാറിയൊക്കെ ഇരിക്കും. അതാണ് ഗൈസ്, അത്രയൊക്കെ പറയാവുള്ളൂ. എല്ലാവരും കണ്ടു നോക്കുക ഫാലിമി എന്ന് പറഞ്ഞ മൂവി, എന്തുകൊണ്ടും നല്ലതിന്. പിന്നെ ആ ഈ ഒരു രണ്ട് അപ്പൂപ്പന്മാരുടെ ഒരു ബോണ്ടും റിലേഷനും അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ആഴമൊക്കെ കാണിക്കുന്ന ഒരു സാധനമുണ്ട്. അതും നല്ലവണ്ണം വർക്കായിട്ടുണ്ട്. എന്തുകൊണ്ടും നല്ലൊരു സിനിമ.
മനസ്സ് പറഞ്ഞു, ഇത്ര പറയാനുള്ളൂ. ബൈ ബൈ.